അപ്പൊരു കാര്യം ശ്രദ്ധിക്ക ഇത് അള്ളാഹ് പൊരുത്തമുള്ള നിലയിലാണെങ്കിൽ ആ യാത്രയിൽ നമ്മൾ മരിച്ചാൽ പോലും പ്രശ്നമല്ല അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഒരു പേടിയും പേടിക്കണ്ട എങ്ങാനും ഒരു ഹജ്ജിന്റെ യാത്രയിൽ അല്ലെങ്കിൽ ഉമ്രയുടെ യാത്രയിൽ അള്ളാഹു നമുക്ക് മരണം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല ആ നന്നായാൽ കാരണം ഹബീബായ നബി ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുകയാണ് അല്ലെങ്കിൽ ഒമ്രക്ക് പുറപ്പെടുകയാണ് പരിശുദ്ധമായ കർമ്മം നിർവഹിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് അതിനിടയിൽ അയാൾ അങ് മരണപ്പെട്ടാൽ അജറാലഹോ അജറൽ ഹാജിൽ ഏ കിയാമെന്നാൽ വരെ ഹജ്ജും ഉമ്രയും നിരന്തരമായി നിർവഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹു അതിന് നൽകുന്ന പ്രതിഫലം എത്രയാണോ ആ പ്രതിഫലമാണ് ഈ യാത്രയിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവർക്ക് അല്ലാഹു നൽകുന്നതെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പിന്നെ എന്തിനു വേജാറാവണം പക്ഷെ നെയ്യത്ത് നന്നാവണം ഏതായാലും ഒരിക്കലും മരിക്കണല്ലോ അപ്പൊ ഈ യാത്രയിലാണെങ്കിൽ ആയിക്കോട്ടെ അതിന് ഹറമിലായാലോ ഒരു വ്യജാറില്ല കൂലി കൂടാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാൽ ഒരു ഹറമിൽ ഒരാൾ മരണപ്പെട്ടോന്നിരിക്കെ പരിശുദ്ധമായ മക്കയിലെ ഹറം അല്ലെങ്കിൽ മദീനയിലെ മക്കയിലെങ്കിൽ മദീനയിലാൽ ഹറമിൽ നിന്ന് മരണപ്പെട്ട ആളുകൾ അവർ മഷറയിലേക്ക് കബറിൽ നിർത്തുമ്പോഴത്തേക്ക് അവരോട് പറയപ്പെടും ഏയ് നിങ്ങളിവിടെ കാത്തു നിൽക്കണ്ട നിങ്ങളിവിടെ കാത്തു നിൽക്കണ്ട ഒതുഹലിൽ ചെന്ന പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് അവരോട് പറയപ്പെടും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫലം അതൊക്കെ ഇനി ആ ഇഹ്റാമിലാണ് മരണപ്പെട്ടതെങ്കിൽ ആ വേഷത്തിലായിരിക്കും തൽബിയത്ത് ചെല്ലിയിട്ടായിരിക്കും കബർന്ന് വരിക കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ ഒരു സഹോദരി പരിശുദ്ധമായ മക്കയിലെത്തി ഉമ്രയ്ക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല തൊവാഫിന് ഇറങ്ങിയിട്ടില്ല തൊവാഫിന് ഞങ്ങൾ പരിശുദ്ധമായ ഹറമിലെത്തി മക്കയിലെത്തി ആ സഹോദരി ഞങ്ങളൊക്കെ ഹോട്ടലിൽ കയറി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിറങ്ങുമ്പോൾ ഒരു ക്ഷീണം പ്രയാസം അവർ പറഞ്ഞു ഞാൻ വരുന്നില്ല അവരുടെ ഭർത്താവും അവിടെ നിന്നു ബാക്കിയുള്ളവരൊക്കെ പോയി മത്താഫിൽ ചെന്ന് അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിവരം കിട്ടുന്നത് ആ സഹോദരി മരിച്ചിട്ടുണ്ട് എഹ്റാമിലുള്ള മരണൻ അവർ വലിയ ഭാഗ്യവതിയ ഇപ്പോഴും പരിശുദ്ധമായ മക്കയിലാണ് കിടക്കുന്നത് അള്ളാഹു ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ അള്ളാഹു ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ അവർക്കൊക്കെ കൂലി പഠിച്ചവനെ അവർ തൽബിയത്ത് ചെല്ലിയിട്ടാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക ആ ഒരു മിനിറ്റും വെയിറ്റ് ചെയ്യണ്ട അത്തരക്കാരോട് പറയപ്പെടുന്നതാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക അപ്പൊ ചുരുക്കത്തിൽ ഈ ഒരു യാത്ര ലക്ഷ്യം നന്നായാൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഉപകാരപ്രദമായിരിക്കും അള്ളാഹു തരട്ടെ